ഹൈ ഓൾ വെൽക്കം ടു അനദർ വീക്കലി മാർക്ക് അനാലിസിസ് വീഡിയോ യു ആർ ലിസ്ണിംഗ് ടു ആനന്ദ് ആൻഡ് സി സ്റ്റോക്ക് മാർക്കറ്റ് കേരള സോ നമ്മൾ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു വൺ വീക്ക് ശരിക്കും പറയുകയാണെങ്കിൽ വൺ ഓഫ് ദി വേൾഡ് വൺ ഓഫ് ദി ബിഗസ്റ്റ് സെല്ലിംഗ് നടന്നിട്ടുള്ള ഒരു വീക്കാണ് കഴിഞ്ഞൊരു വീക്ക് അപ്പം ആ ഒരു വീക്കിൽ തന്നെ നിഫ്റ്റി വളരെ വളരെ എന്താണ് എന്തൊരു മാർക്കറ്റിൽ വളരെ ബിഗ് മൂവുകളുണ്ടായൊരു ദിവസമായിരുന്നു ബുധനാഴ്ച വെനസ്ഡേ അതായത് നിഫ്റ്റി ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഏകദേശം ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സെവൻ പോയിൻറ്റ്സ് ഗ്യാപ് ഡൗൺ ആയിരുന്നു അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എബവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്സോളം ബാങ്ക് നിഫ്റ്റി എന്തായിരുന്നു നമ്മുടെ ഗ്യാപ് ഡൗൺ ആയിരുന്നു അതായത് നമ്മൾ സാധാരണഗതിയിൽ ബാങ്ക് നിഫ്റ്റി നോർമലി ഒരു ഫൈവ് ഹൺഡ്രഡ് പോയിൻ്റ്സ് ഒക്കെ ഗ്യാപ് ഡൗൺ ചെയ്തിട്ട് പിന്നെ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പോയിൻ്റിലേക്കൊക്കെ എന്താണ് ഡൗൺ സൈഡ് പോയിട്ടുണ്ട് പക്ഷേ അതായത് ഗ്യാപ്പ് തുറന്ന് വി ഗ്യാപ്പ് ഒരു ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്റ്സ് തുറന്ന് വീണ്ടും ഒരു തൗസൻഡ് പോയിൻറ്റ്സ് ഡിപ്പ് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി പക്ഷെ ഈ ഒരു കേസിൽ ഓൾറെഡി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്റ്സ് വളരെ ഫാസ്റ്റായിട്ടൊരു ഗ്യാപ് ഡൗൺ തന്നിട്ടാണ് ബാങ്ക് നിഫ്റ്റി വളരെ എന്താണ് ഒരു ഹെവി ആയിട്ടുള്ള ഗ്യാപ്പ് ഡൗൺ ബാങ്ക് നിഫ്റ്റി തന്നിരുന്നു അറൗണ്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പോയിൻ്റ്സോളം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്റ്സ് ബാങ്ക് നിഫ്റ്റി ഗ്യാപ്പ് ഡൗൺ തന്നിട്ട് ബാങ്ക് നിഫ്റ്റി ഏകദേശം ടു തൗസൻഡ് പോയിൻ്റോളം നെഗറ്റീവിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് വൺ ഓഫ് ദി വേഴ്സ്റ്റ് സെല്ലിംഗ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സോ നിഫ്റ്റി അറൌണ്ട് നിഫ്റ്റി ആ ഒരു ഗ്യാപ് ഡൗൺ തന്നിട്ട് നിഫ്റ്റി അത്യാവശ്യം ചെറിയ രീതിക്കുള്ള ബുള്ളിഷ് ക്യാരക്ടറിസ്റ്റൊക്കെ കാണിച്ചായിരുന്നു ബട്ട് സ്റ്റിൽ നിഫ്റ്റി വളരെ നല്ല ബേറിഷ് തന്നെയാണ് നിഫ്റ്റിയും ക്ലോസ് ചെയ്ത് അറൗണ്ട് ഫോർ സിക്സ്റ്റി ഫൈവ് പോയിൻറ്റ്സ് താഴെയാണെന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത് മാങ്ക് നിഫ്റ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ അത് അറൗണ്ട് ടു തൗസൻഡ് പോയിന്റ്സോളം വരും മാങ്ക് നിഫ്റ്റി അറൗണ്ട് ടു തൗസൻഡ് ഫോർട്ടി പോയിൻറ്സോളമാണെന്ന് മാങ്ക് നിഫ്റ്റി വെനസ്റ്റേ ക്ലോസ് ചെയ്തത് അതിനൊരു മേജർ കാരണമായിട്ട് പറയുകയാണെങ്കിൽ എച്ച് ഡി എഫ് സിയുടെ റിസൾട്ടും അതുപോലെ ഫെഡറൽ ബാങ്കിൻ്റെ റിസൾട്ടുമാണ് പക്ഷെ നമ്മൾ എച്ച് ഡി എഫ് സിയുടെ റിസൾട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ നമ്മൾ എൻ്റെ റിസൾട്ടിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേട്ടോ അത്യാവശ്യം പോസിറ്റീവ് റിസൾട്ട് അതായത് ഓൾമോസ്റ്റ് തേർട്ടി ഫൈവ് പേഴ്സൻ്റ് ഉള്ള എച്ച് ഡി എഫ് സിക്ക് പ്രോഫിറ്റ് ഉണ്ട് അതുപോലെ നമ്മൾ എന്താണ് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ റിസൾട്ടിലേക്ക് നമ്മൾ കടന്നു കടന്നുകഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കും എന്താണ് പോസിറ്റീവാണ് ഈ ഒരു കഴിഞ്ഞ ദിവസം നമ്മുടെ ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ റിസൾട്ടും വന്നിരുന്നു ബട്ട് ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ റിസൾട്ട് ഐ സി ഐ സി ഐ ബാങ്ക് റിസൾട്ട് ഇന്ന് ലൈവ് മാർക്കറ്റിൽ വരേണ്ടതാണ് പക്ഷെ അത് വന്നിട്ടില്ല ഇതുവരെ ലെറ്റ് സി ഓക്കെ അപ്പം ഐ സി ഐ സി ബാങ്ക് റിസൾട്ട് വരാൻ കിടപ്പുണ്ട് അപ്പം എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെയും ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്കിൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആണ് പക്ഷേ എന്താണ് എന്നിട്ടാണ് ബാങ്ക് നിഫ്റ്റി നെക്സ്റ്റ് ഡേ ഓൾമോസ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്സ് ഗ്യാപ് ഡൗൺ തന്നത് എന്തുകൊണ്ട് ബിക്കോസ് ഒരു മേജർ ബാങ്കിങ് സ്ഥാപനം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വരുമാനം വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോൺ കൊടുക്ക് ലോൺ ലോൺ കൊടുത്തു കഴിയുമ്പോൾ അതായത് ഒരു ബാങ്കിങ് ഒരു ബാങ്ക് ഒരു ബാങ്കിങ് സ്റ്റോക്കിന് ലോൺ എന്താണ് ശരിക്കും പറഞ്ഞാൽ അസറ്റാണ് ഇപ്പോൾ ബാങ്ക് ആൾക്കാർക്ക് ലോൺ കൊടുക്കുന്നു ലോണിൽ നിന്ന് പലിശ കിട്ടുന്നു അപ്പോൾ എന്താണ് കടം കൊടുക്കുന്നത് ബാങ്ക് ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് അതാണ് അവരുടെ ഒരു മേജർ ബിസിനസ് സോ പക്ഷേ എച്ച് ഡി എഫ് സിയുടെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു പ്രോഫിറ്റ് ഉണ്ടായത് അതർ ഇൻകം സ്ട്രീസ് സ്ട്രീംസിൽ നിന്നാണ് അപ്പം അത് ഇൻവെസ്റ്റേഴ്സിന് വെച്ച് നോക്കുമ്പോൾ അത് അതിൻ്റെ അതായത് അതിനെ അതിൻ്റെ മേജർ ബിസിനസ് വളരെ നെഗറ്റീവായിട്ടാണ് പെർഫോം ചെയ്തത് അതിൻ്റെ അതർ ഇൻകം സ്ട്രീംസ് കൊണ്ട് മാത്രമാണ് ബാങ്ക് നിഫ്റ്റി സോറി എച്ച് ഡി എഫ് സിയിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായത് അപ്പോൾ അത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താണ് വളരെ നെഗറ്റീവാണ് അപ്പോൾ അതുകൊണ്ടാണെന്ത് എഫ് ഐയേഴ്സ് നല്ല രീതിക്ക് അവിടെ ഒരു സെല്ലോഫ് എച്ച് ഡി എഫ് സി ബാങ്കിൽ ആൻഡ് ഓവറോൾ ബാങ്കിങ് സെക്ടറിൽ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് എനിവേ നമ്മൾ എന്താ നമ്മൾ നിഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ നിഫ്റ്റിയിലേക്ക് പോവാണെങ്കിൽ നിഫ്റ്റി അത്യാവശ്യം കുറച്ച് നാളുകളായിട്ട് ഒരു ഗ്യാപ് ഡൗൺ തന്നിട്ട് വീണ്ടും മാർക്കറ്റ് ഗ്യാപ് ഡൗൺ തന്നു ബട്ട് സ്റ്റിൽ നമ്മൾ നോക്കുമ്പം ഒരു പറയത്തക്ക മേജർ മൂവ്മെൻറ്റുകൾ അങ്ങനെ നടന്നിട്ടില്ല ഇന്ന് സാറ്റർഡേ ആണ് ഇന്ന് മാർക്കറ്റ് ഉണ്ടായിരുന്നു ഡിസാസ്റ്റർ ടെസ്റ്റിങ് അതിൻ്റെ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം മൺഡേ മാർക്കറ്റ് ഹോൾഡേ ആണ് സോ നമ്മൾ നിഫ്റ്റിയുടെ ഒരു ക്യാരക്ടർ ഇപ്പം നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മൂന്ന് വീക്കായിട്ട് ഫസ്റ്റ് ഹാഫിൽ നല്ല സെല്ലിങ്ങും സെക്കൻഡ് ഹാഫിൽ ഒരു ഹെവി ബൈയിങ് ഇല്ലെങ്കിലും ഒരു ചെറിയ രീതിക്കുള്ള ബൈങ് കഴിഞ്ഞ രണ്ടാഴ്ചയും ആ ഒരു സെക്കൻഡ് ഹാഫിൽ നല്ല ബയിങ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വീക്ക് എന്താണ് ഫസ്റ്റ് ഹാഫ് നല്ല ഹെവി ഫോളും സെക്കൻഡ് ഹാഫ് എന്താണ് സെക്കൻഡ് ഹാഫിൽ ഒരു ചെറിയ രീതിക്കുള്ള ബൈക്ക് അത്രേ നടന്നിട്ടുള്ളൂ അപ്പം നിഫ്റ്റിയിൽ നമ്മുടെ മൺഡേ നിഫ്റ്റി നമ്മൾ ലാസ്റ്റ് വീക്കിലെ വീഡിയോ പറഞ്ഞിരുന്നു നല്ല ഹെവി ബുള്ളിഷ്നസ് ആണ് നിഫ്റ്റിയിൽ വരാൻ പോകുന്നതെന്ന് സോ മൺഡേ നല്ലതുപോലെ ഗ്യാപ് ഡൗൺ ആണ് സോറി ഗ്യാപ് ഡൗൺ അല്ല അപ്പ് ആണ് നിഫ്റ്റി നിഫ്റ്റി ഇതാ തന്നിരിക്കുന്നത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു ഓൾമോസ്റ്റ് പുതിയ ഓൾ ടൈം ഹൈ നിഫ്റ്റി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ട്വൻറ്റി ടു തൗസൻഡ് നിഫ്റ്റി ഈ വീക്ക് ഓൾമോസ്റ്റ് ട്വൻറ്റി ടു തൗസൻഡോളം നിഫ്റ്റി എത്തി ആൻഡ് നിഫ്റ്റിയുടെ പുതിയ എ ടി എച്ച് ആണ് ട്വൻറ്റി ടു തൗസൻഡ് വൺ ട്വൻറ്റി ഫോർ വളരെ നല്ല ബയിങ് ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് നമ്മുടെ ഫ്രൈഡേയും മൺഡേ മൺഡേ ഹെവി ഗ്യാപ്പ് ആയിരുന്നു മൺഡേ സോ എന്നിട്ട് സെക്കൻഡ് ഹാഫ് എന്താണ് വെനസ്ഡേ നല്ല ഗ്യാപ്പ് ഡൗൺ തേഴ്സ്ഡേ ഗ്യാപ്പ് ഡൗൺ ആൻഡ് ഫ്രൈഡേ ആൻഡ് നമ്മൾ ഇതുവരെ യൂസ് വേണം സാറ്റർഡേ സാറ്റർഡേയും നിഫ്റ്റി എന്തായിരുന്നു അത്യാവശ്യം ഒരു ഒരു ഏകദേശം ഒരു ചെറിയ ഗ്യാപ്പ് തന്നിട്ട് ചെറിയ രീതിക്കുള്ള സെൽ ഓഫ് ആയിരുന്നു നിഫ്റ്റി കാഴ്ച്ച വെച്ചിരുന്നു സോ നിഫ്റ്റിയുടെ നമ്മൾ ഒരു എന്താ മേജർ ലെവൽസ് ആയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ വീക്ക്ലി ലോ ട്വൻറ്റി വൺ തൗസൻഡ് ടു എറ്റി സിക്സ് അതുപോലെ ഓൾ ടൈം ഹൈ ഇത് രണ്ടും വളരെ മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസുകളാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലെവൽ ട്വൻറ്റി വൺ തൗസൻഡ് ഫോർ ഫോർട്ടി എയ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ലെവൽ നമുക്ക് ഈ ലെവൽ തൽക്കാലം ഒന്ന് ഒഴിവാക്കാം കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാം നിഫ്റ്റീനാണ് ഓക്കെ അതുപോലെ നമ്മുടെ ഈ ഒരു പോയിൻറ്റ് ട്വൻ്റി വൺ തൗസൻഡ് ഫൈവ് തേർട്ടി എയ്റ്റും അറൗണ്ട് ട്വൻ്റി വൺ തൗസൻഡ് സെവൻ ട്വൻറ്റി അതുപോലെ ഒരു അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ് ട്വൻറ്റി വൺ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ത്രീയും ആൻഡ് ആ ഒരു ഗ്യാപ്പ് ട്വൻറ്റി വൺ തൗസൻഡ് നയൻ സിക്സ്റ്റി സെവൻ ഓക്കെ അവർലിയിലേക്ക് ഇവിടെ ഞാൻ കാണുന്നത് അതായത് നിഫ്റ്റിയിൽ അത്യാവശ്യം നല്ല സെല്ലോഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും വളരെ നല്ല പ്രൈസ് ആക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് മാർക്കറ്റിന് കഴിഞ്ഞ ഒരു കഴിഞ്ഞ വീക്ക് നോക്കുകയാണെന്ന മാർക്കറ്റ് ഒരു ഒരു എന്താണ് ഒരു ക്ലീൻ കട്ട് അല്ല ഒരു വളരെ ഒരു വൃത്തിയുള്ള കൺസോൾട്ടേഷൻ അല്ലായിരുന്നു അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് എന്താ ട്രെൻഡിങ് ആയിരുന്നു ബട്ട് ഈ സമയത്ത് മാർക്കറ്റ് ഒന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ഒരു ഒരു വളരെ ഒരു കുറച്ച് ഭംഗിയുള്ളൊരു ഒരു ആണ് ഇപ്പോൾ ഇപ്പം കറൻ്റ്ലി മാർക്കറ്റ് തന്നിരിക്കുന്നത് സോ നമുക്ക് ഇനി നമുക്ക് ലെവൽസ് മാറ്റി സോൺസ് ആക്കാം സോ നമ്മുടെ ഈ ഒരു സോൺ ട്വൻറ്റി വൺ തൗസൻഡ് ഫൈവ് തേർട്ടി എയ്റ്റും ഫൈവ് ഫിഫ്റ്റി ത്രീയുടെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോൺ ഇത് നമുക്ക് ലെവലായിട്ട് തന്നെ പ്ലോട്ട് ചെയ്താൽ മതി ട്വൻ്റി വൺ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ത്രീ അതുപോലെ നമ്മൾ അടുത്ത ലെവൽ നോക്കുകയാണെങ്കിൽ ഇല്ല എത്രയേ ഉള്ളൂ ഓക്കെ ആൻഡ് ഫിഫ്റ്റി മിനിറ്റിലേക്ക് പോവാം ഫിഫ്റ്റി മിനിറ്റിൽ നമുക്ക് പിന്നെ മേജർ ലെവലായിട്ട് നമുക്ക് തൽക്കാലം ഈ ഒരു സോണിന് എന്ത് ചെയ്യും ഈ ഒരു സോണിന് നമുക്ക് ലെവലായിട്ട് റോട്ട് ചെയ്യാം ഓക്കെ ട്വൻറ്റി വൺ തൗസൻഡ് സിക്സ് നയൻറ്റി ഫൈവും സെവൻ നയൻ ശകലം എന്ന് പറയുന്നു ശകലം ഒരു കുറച്ച് വീതിയുള്ളൊരു ലെവലാണ് അറൗണ്ട് നമുക്ക് അതിൽ നിന്നൊക്കെ അതിൽ നിന്നൊക്കെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് ട്വൻറ്റി ഫൈവ് പോയിൻറ്റ്സോളം സ്റ്റോപ്പ് ലോസ് വരുന്ന ട്വൻ്റി ഫൈവ് പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് വലിയൊരു സ്റ്റോപ്പ് ലോസ് അല്ല ബട്ട് സ്റ്റിൽ കമ്പെയർ ടു അദർ ലെവൽസ് അത്യാവശ്യം സ്ട്രോങ് ആണ് സോറി അത്യാവശ്യം വലിയ സ്റ്റോപ്പ് ലോസ് വരുന്നൊരു ലെവലാണ് ഓക്കെ സോ നമുക്ക് ട്രേഡ് പ്ലാൻ കുഴപ്പമില്ല കടക്കട്ടെ ഓക്കെ സോ അതുപോലെ നിഫ്റ്റിയുടെ നെക്സ്റ്റ് ഒരു ചെറിയ ലെവലാണ് ഈ ഒരു പോയിൻ്റ് ട്വൻ്റി വൺ തൗസൻഡ് ഫോർ നയൻറ്റീനും ട്വൻ്റി വൺ തൗസൻഡ് ഫോർ തേർട്ടി വണ്ണും സോ നിഫ്റ്റിയുടെ മേജർ ലെവൽസ് ആണ് നമുക്ക് ഇതിനെ എന്ത് ചെയ്യൊരു സോണായിട്ട് തന്നെ പ്ലോട്ട് ചെയ്യാം ഓക്കെ ഓക്കെ സോ നമ്മൾ ഡോ ജോൺസ് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് ഇന്ന് ഓൾമോസ്റ്റ് ത്രീ നയൻറ്റി ഫൈവ് പോയിൻറ്റ്സോളം നല്ല ഒരു വളരെ നല്ല ക്ലോസിംഗ് ആണ് തന്നത് എസ് ജി എക്സ് നിഫ്റ്റി കറൻ്റലി നെഗറ്റീവിലാണ് കിടക്കുന്നത് സോ മൺഡേ നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് ആണ് മൺഡേ എക്സ്പെക്റ്റ് ചെയ്യാൻ പോകുന്നത് മൺഡേ ന്യൂട്രൽ ഓപ്പണിംഗ് എക്സ്പെക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി നിഫ്റ്റിൽ എന്താണ് സംഭവിക്കുന്നുള്ള നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാവുന്നതാണ് ഓക്കെ സോ നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആണ് ഓൾ ടൈം ഹൈ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു വീക്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ടെസ്റ്റ് ചെയ്യുമെന്ന് ആൻഡ് നിഫ്റ്റിയിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബേറി സെൻറ്റിമെൻറ്റ് നമുക്ക് എന്താ പ്രീവിയസ് ഹിസ്റ്ററിയും കൂടി ചെക്ക് ചെയ്ത് നോക്കാം കഴിഞ്ഞവണ്ണം എച്ച് ഡി എഫ് സിയുടെ ഒരു റിസൾട്ട് ലക്ഷ്യ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാകുമോ എന്ന് നമുക്കൊന്ന് നോക്കാം എച്ച് ഡി എഫ് എച്ച് ഡി എഫ് സി റിസൾട്ട് പോസിറ്റീവ് എന്ന ടൈം എച്ച് ഡി എഫ് സിയിൽ ഹിസ്റ്റോ നമ്മൾ നമുക്ക് എന്താണ് അതായത് മോസ്റ്റ് ഓഫ് ദി ടൈം മാർക്കറ്റ് ചെയ്യും ഹിസ്റ്ററി റിപ്പീറ്റ്സ് ആണ് അതായത് പാസ്റ്റ് നടന്നൊരു കാര്യം ചെയ്യും മാർക്കറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ എച്ച് ഡി എഫ് സി പോസിറ്റീവ് റിസൾട്ട് തന്നിട്ട് എവിടെയെങ്കിലും ഗ്യാപ്പ് ഡൗൺ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള മൂന്നാല് ദിവസം മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തതെന്നുള്ളത് നമുക്ക് അതിനെ അതിനെപ്പറ്റി വളരെ ചെറിയ അതിനെപ്പറ്റി എന്ത് ചെയ്യും അതിനെപ്പറ്റി വളരെ ചെറിയ എന്തു ചെയ്യും വളരെ നല്ല രീതിക്കുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും ഓക്കെ സോ നമുക്ക് എച്ച് ഡി എഫ് സിയിൽ കറൺലി ഇപ്പോൾ അങ്ങനത്തെ ഡേറ്റയോ കാര്യങ്ങളോ ഒന്നും സോ നമ്മൾ വീണ്ടും നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് എന്താ നിഫ്റ്റിയിൽ നമുക്ക് ആ രീതിക്കുള്ള ഒരു ആ രീതിക്കുള്ള ഒരു ഐഡിയ നമുക്കിപ്പം കറൺലി എടുക്കാൻ കഴിയില്ല ഓക്കെ ആൻഡ് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ ഓപ്പൺ ഇൻഡ്രസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ ഓപ്പൺ ഇൻഡ്രസ്റ്റിലേക്ക് പോകുവാണെങ്കിൽ നിഫ്റ്റിയിൽ കോൾ ഓപ്ഷൻ്റെ സൈഡ് തന്നെ വളരെ അധികം നല്ല രീതിക്ക് സ്ട്രോങ്ങ് ആണ് കോൾ ഓപ്ഷൻ്റെ സൈഡ് അതുപോലെ പുട്ട് ഓപ്ഷൻ നോക്കുമ്പോൾ ട്വൻറ്റി വൺ ഫൈവ് ഹൺഡ്രഡ് അത്യാവശ്യം നല്ലൊരു ഹെവി ഒരു വളരെ നല്ല ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണെന്ന് ട്വൻറ്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ആ ഒരു പോയിൻറ്റ് അറൌണ്ട് ട്വൻ്റി വൺ ഫൈവ് ഹൺഡ്രഡ് ഓക്കേ ട്വൻ്റി വൺ ഫൈവ് ഹൺഡ്രഡ് ബട്ട് ആ ഒരു എന്താ പറയുന്ന ആ ഒരു സോണിന് സോറി ആ ഒരു ലെവലിനടുത്ത് ഒരു കൺഫേമിങ് ആയിട്ടുള്ള സോണോ കാര്യങ്ങളോ ഒന്നുമില്ല സൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ട്വൻ്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ആ ഒരു ഹെവി വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് ഈ ഒരു സോണായിട്ട് കൺസിഡർ ചെയ്യാം സോ മാർക്കറ്റ് ഇപ്പം നിലവിൽ നമ്മുടെ പ്രൈസ് ആക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ട്വൻ്റി വൺ പ്രൈസ് ആക്ഷൻ ഓപ്പൺ ഇൻട്രസ്റ്റ് വഴി നോക്കുകയാണെങ്കിൽ ട്വൻറ്റി വൺ ഫൈവ് ഹൺഡ്രഡ് നല്ല രീതിക്കുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷേ അവിടെ പ്രോബ്ലം ഉള്ളത് ഓൾമോസ്റ്റ് സിക്സ്റ്റി സെവൻ ലാക്ക് പുട്ടും ഫോർട്ടി സിക്സ് ലാക്ക് കോൾ റൈറ്റിങ്ങും ഉണ്ട് അതായത് അവിടെ കോൾ അധികം വീക്കല്ല അത്യാവശ്യം സ്ട്രോങ് ആയി വരുന്നുണ്ട് വലിയ ഡിഫറൻസോ കാര്യങ്ങളോ നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ട്വൻറ്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവിടെ പിടിച്ചു നിർത്താൻ സാധ്യത ഉള്ള ഒരു ഒരു ലെവലാണ് ട്വൻറ്റി വൺ തൗസൻഡ് എന്ന് പറയുന്ന ആ ഒരു ലെവൽ ഓക്കെ പിന്നെ പിടിച്ചത് സാധ്യമുള്ള ലെവലാണ് എറൗണ്ട് ട്വൻ്റി വൺ തൗസൻഡ് തേർട്ടി ടു ഓക്കെ സോ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ച് വളരെ നല്ല എന്താണ് ഒരു ബെയറിഷ് ബേറിഷ് ആണ് ഈ ഒരു വീക്ക് നിഫ്റ്റിയിൽ കാണുന്നത് ട്വൻറ്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അക്കോർഡിംഗ് ടു അർ ഡേറ്റ അതുപോലെ ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ് നോക്കുകയാണെങ്കിൽ പുട്ട് റൈറ്റിന് അധികം ചേഞ്ച് ഇല്ല ഒരു മൺഡേ ഹോളിഡേ ആയതുകൊണ്ട് സെൽ ഓഫ് ചെയ്ത് വച്ചേക്കുന്ന പൊസിഷൻസ് ആണിത് ബട്ട് കോളിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ വളരെ ഹെവി ആയിട്ടുള്ള ചേഞ്ച് കോൾ റൈറ്റിങ്ങിൽ നമുക്ക് നല്ലതുപോലെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ നമ്മൾ ഡേറ്റ നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ നമ്മൾ നമ്മുടെ എഫ് ഐയേഴ്സ് ആൻഡ് ഡി ഐസ് ഡേറ്റ ക്യാഷ് മാർക്കിലെ ഡേറ്റ നോക്കുകയാണെങ്കിൽ സെവൻറ്റീൻത്തിന് ഓൾമോസ്റ്റ് എഫ് ഐ എഴ്സ് ഓൾമോസ്റ്റ് പതിനായിരം കോടി രൂപയാണ് പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം നമ്മൾ സെൽ ഓഫ് ചെയ്തു അന്ന് ഡി ഐ എസ് ഓൾമോസ്റ്റ് നാലായിരം കോടി രൂപ അതായത് ഏകദേശം ആറായിരം കോടി രൂപയുടെ ഒരു സെല്ലോഫാണ് നമ്മൾ ഈ ഒരു വീക്ക് നമ്മൾ കണ്ടത് ഓൾമോസ്റ്റ് സിക്സ് തൗസൻഡ് ക്രോസിൻ്റെ ഒരു സെല്ലോഫ് വൺ ഓഫ് ദി എന്താണ് ഒരു ബിഗസ്റ്റ് സെൽ ഓഫ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമ്മൾ ഒരു വീക്ക്ലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചർ വളരെ അടിപൊളിയാണ് അതായത് ഓൾമോസ്റ്റ് ഫോർട്ടി ഫൈവ് തൗസൻഡ് ഫോർ എയ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പോയിൻറ്റ് ആൻഡ് അതായത് ഒരു എന്തു പറയുക നമ്മുടെ മൺഡേ ഡിസംബർ ഫോർത്ത് ആ ഒരു വീക്കിൻ്റെ ലോയിലാണ് ബാങ്ക് നിഫ്റ്റി കറൻലി വന്ന് നിൽക്കുന്നത് വളരെ നല്ല പ്രൈസ് ആക്ഷൻ നോർമലി ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര നല്ല ലെവൽസ് അങ്ങനെ കിട്ടാറില്ല നമുക്കിട്ടൊരു ഗ്യാപ്പുണ്ട് ഫോർട്ടി ഫൈവ് തൗസൻഡ് ഫോർ എയ്റ്റി എയ്റ്റും ഫോർട്ടി ഫോർ തൗസൻഡ് നയൻ തേർട്ടി നയനും അതുപോലെ ബാങ്ക് നിഫ്റ്റി നമ്മൾ നെക്സ്റ്റ് ലെവൽസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കണ്ടെ കുറെ ഡേ ഹൈസ് വളരെ കോൺസിക്യൂട്ടീവ് ആയിട്ട് വരും നല്ല വളരെ നല്ല ക്ലീൻ ലെവൽസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ തലക്കാലം ഇതിന് നമുക്ക് എന്ത് ചെയ്യാം ഇതിന് നമുക്ക് സോൺ മാറ്റാം ഒരു സോണാക്കാം അതിന് ഓക്കെ ഈ രണ്ട് ലെവൽസ് അതുപോലെ നമ്മുടെ ഈ ഒരു ലെവൽ ഫോർട്ടി ഫോർട്ടി സിക്സ് തൗസൻഡ് നയൻ ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്ന ആ ഒരു പോയിൻറ്റ് ഓക്കെ സോ ബാങ്ക് നിഫ്റ്റിൽ ബാങ്ക് നിഫ്റ്റിൽ വളരെ നല്ല ക്ലീൻ ആയിട്ടുള്ള ലെവൽസ് ആണ് ആൻഡ് നമുക്ക് എന്താ പറയുക ഈ ഒരു പോയിൻറ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്യാപ്പ് എന്ന രീതിക്ക് നമുക്ക് അടയാളപ്പെടുത്തുകയെന്നുള്ളൂ മാർക്കറ്റിൻ്റെ ഓവറോൾ സെൻറ്റിമെൻറ്റ് വേറിഷ് ആയതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്ന പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ് സോ അങ്ങനെ ബുള്ളിഷ് പ്ലാനുകൾ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നില്ല ഓക്കെ ആൻഡ് നമ്മളിനി ബാങ്കിങ് സ്റ്റോക്സിൽ സപ്പോസ് നല്ലൊരു ബുള്ളിഷ് റാലി നടക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലാനാണ് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് കേസ് വളരെ ഒരു ഹെവി റാലി അത് ഒന്നെങ്കിൽ ഈ വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് വരുന്ന ദിവസങ്ങളിൽ ഓൾമോസ്റ്റ് സെവൻ നയൻറ്റി പോയിൻ്റ്സ് വരുന്ന വളരെ വലിയൊരു ഗ്യാപ്പാണ് സോ നമുക്ക് എന്തായാലും വളരെ നല്ല രീതിക്കുള്ള ട്രേഡ് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിൽ നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് ബട്ട് സ്റ്റിൽ എന്താണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ബെയറിഷ് ആണ് നമ്മൾ ഇതിൽ മോസ്റ്റ്ലി നമ്മൾ പ്രിഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ സാധ്യത ഉള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ ഫോർട്ടി ടു ഫോർട്ടി ഫോർ തൗസൻഡ് ടു ഫിഫ്റ്റി നയൻ എന്ന് പറയുന്ന ആ ഒരു പോയിൻറ്റ് സോ ബാങ്ക് നിഫ്റ്റിയുടെ മേജർ ലെവൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫോർട്ടി സെവൻ തൗസൻഡ് നയൻ നയൻ്റി ഫോർട്ടി സെവൻ തൗസൻഡ് ടു ടു ഹൺഡ്രഡ് ലെവൻ ഫോർട്ടി സിക്സ് തൗസൻഡ് നയൻ ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ഫൈവ് തൗസൻഡ് സെവൻ തേർട്ടി ഫൈവ് ഫോർട്ടി ഫോർ നയൻ തേർട്ടി നയൻ അതുപോലെ ഫോർട്ടി ഫോർ തൗസൻഡ് ടു ഫിഫ്റ്റി നയൻ സോ ബാങ്ക് നിഫ്റ്റിൽ വളരെ കുറച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം വളരെ നല്ല പ്രൈസ് ആക്ഷനും വളരെ നല്ല ലെവൽസും കിട്ടിയ ഒരു വീക്കാണ് ഈ ഒരു വീക്ക് ആൻഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ഇൻട്രാഡേ സ്റ്റോക്സിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം അത്യാവശ്യം നല്ല നല്ല ഒരു എന്താ പറയുക ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്സ് ഏഷ്യൻ പെയിൻറ്സ് സെലക്ട് ചെയ്യാൻ കാരണം നല്ല ഒരു കൺസോട്ടേഷൻ റേഞ്ചിലാണ് ഏഷ്യൻ പെയിൻറ്റ്സ് നിൽക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഫിഫ്റ്റീ മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല കൺസോളേഷൻ റേഞ്ച് സോ ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ബേറിഷ് ട്രേഡ് ഒരു ബേറിഷ് ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഓൾമോസ്റ്റ് ത്രീ സീറോ ഫോർ എയിറ്റ് വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ആ റേഞ്ച് ഇപ്പോൾ എന്താണ് അപ്സൈഡിലാണ് ബ്രേക്ക് ചെയ്യുന്നതിൽ നമുക്ക് ഓൾമോസ്റ്റ് ത്രീ ടു ത്രീ ഫൈവ് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് എന്ത് ചെയ്യും അതായത് അതായത് ഏഷ്യൻ പെയിൻസ് നമുക്ക് ബുള്ളിഷ് പ്ലാനും ഉണ്ട് ബേറിഷ് പ്ലാനും ഉണ്ട് രണ്ടും എന്താണ് ഓൾമോസ്റ്റ് സെയിം പ്രോബിളിറ്റി ആണ് പക്ഷേ ഇവിടെ ഏത് പ്രോബിളിറ്റി കൊടുക്കും ഓവറോൾ ട്രെൻഡ് നെഗറ്റീവ് അല്ലേ ഓവറോൾ ട്രെൻഡ് നെഗറ്റീവ് ആയത് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പ്ലാൻ പ്ലാനായിരിക്കും എന്ത് നമ്മളിവിടെ കുറച്ച് പ്രോബിളിറ്റി കൊടുക്കുന്നത് അതുപോലെ ഭാരതീയ എയർടെൽ ഭാരതീയ എയർടെൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാരതീയ എയർടെലില് അത്യാവശ്യം നല്ല രീതിക്കുള്ള എന്തു പറയും ഒരു ട്രെൻഡ് ലൈൻ സിമ്പിൾ എന്താണ് ഒരു ട്രെൻഡ് ലൈൻ ആണ് ഭാരത എയർടെലിൽ കാണാൻ കഴിയുന്നത് അത്യാവശ്യം കൺസോൾട്ടേഷനുണ്ട് നല്ല രീതിക്കുള്ള റിസക്ഷൻസും കാര്യങ്ങളും ഒരു മേജർ സോണിൽ നിന്നുണ്ട് സോ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഒരു റീറ്റസ്റ്റൊക്കെ എടുക്കണെന്ത് ചെയ്യുക നമുക്ക് വേണമെങ്കിൽ നല്ലൊരു ഫോൾ നമുക്ക് ഭാരതീയ എയർടെൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഡൗൺ സൈഡ് ആണെങ്കിൽ നമ്മുടെ ഒരു ടാജറ്റ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അറൗണ്ട് തൗസൻഡ് നയൻറ്റി എയ്റ്റ് തൗസൻഡ് നയൻറ്റി എയ്റ്റ് വേണ്ട നമുക്ക് എന്ത് ചെയ്യാം തൗസൻഡ് വൺ ഹൺഡ്രഡ് നമുക്ക് എന്ത് ചെയ്യാം ഒരു സിമ്പിൾ ഷോർട്ട്സ് അല്ലെങ്കിൽ ടാതിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഭാരതീയ എയർടെലിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ എച്ച് ഡി എഫ് സി ലൈഫ് എച്ച് ഡി എഫ് സി ലൈഫ് നോക്കുകയാണെങ്കിൽ ഇതൊരു ചെറിയ എന്താണ് ഒരു ഷോർട്ട് ടേംസ് സ്വിങ്ങിനൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യും എച്ച് ഡി എഫ് സി ലൈഫ് കാരണം അത് നമ്മളൊരു അതായത് അതിൻ്റെ അതിൻ്റെ വളരെ നല്ലൊരു പ്രൈസ് ആക്ഷൻ ലെവലിലാണ് കറൻ്റ്ലി എച്ച് ഡി എഫ് സി ലൈഫ് നല്ലൊരു നല്ല വളരെ നല്ല സപ്പോർട്ടിലാണ് വളരെ നല്ല സപ്പോർട്ട് ഏരിയയിലാണ് എച്ച് ഡി എഫ് സി ലൈഫ് നിൽക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം ഒരു ഒരു അതായത് ഉടനെ അപ്സൈഡ് മൂവ്മെൻറ്റ് അങ്ങനെ സസ്റ്റെയിൻ ചെയ്യൂലൊ ഒന്ന് കൺസോൾഡ് ഇവിടെ കിടന്ന് ഇവിടെ കിടന്ന് മാർക്കറ്റ് ഇവിടെ കിടന്ന് ഇവിടെ ഇവിടെ കിടന്ന് മാർക്കറ്റ് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ടാണെന്ന് മാർക്കറ്റ് അപ്സൈഡ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് എച്ച് ഡി എഫ് സി ലൈഫിൽ നമുക്ക് ലൈഫ് ഇൻഷുറൻസിൽ നമുക്ക് എന്ത് നമുക്ക് വേണമെങ്കിൽ അവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമ്മളിത് ഇൻട്രാഡേയിലേക്ക് വരുമ്പോൾ അതായത് ഇൻട്രാഡിലേക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം കണ്ടോ അതായത് വളരെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ വളരെ നല്ല രീതിക്കുള്ള ഒരു റെസിസ്റ്റൻസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു പോയിൻറ്റ് വളരെ സിമ്പിൾ ആണ് വളരെ നല്ല റെസിസ്റ്റൻസ് ആണ് അതുപോലെ തന്നെ ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിമിലേക്കൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല നല്ല രീതിക്കുള്ള ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അറൗണ്ട് അവിടെ ടു ടു പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജോളം അത് സ്റ്റോക്ക് ഓപ്ഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മേ ബി ടു ഡേയ്സോ ത്രീ ഡേയ്സ് കൊണ്ടായിരിക്കും മൂമെൻറ്റ് കിട്ടുന്നത് ഇൻട്രാടേയ്ക്ക് ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇന്ത്യ ജസ്റ്റ് വൺ ഈസ്റ്റ് ടൂറിസ്റ്റ് വാർഡ് നമുക്ക് വേണമെങ്കിൽ എച്ച് ഡി എഫ് സി ലൈഫ് നമുക്ക് വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നെക്സ്റ്റ് ഒരു ട്രേഡ് അദാനി പോർട്സ് അദാനി പോർട്സ് എടുക്കാൻ കാരണം വളരെ നല്ല ഒരു ബുള്ളിഷ് റാലി തന്ന് അവേളിയിൽ ഇൻസൈഡാണ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത് സോ ഒരു ഷോർട്ട് ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഏഷ്യൻ പെയിൻസിനെ പോലെ തന്നെ എന്തുണ്ട് ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു റേഞ്ച് അതാനിപ്പോട്ട് എങ്ങോട്ടേക്കാണോ ബ്രേക്ക് ചെയ്യുന്നത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യണം നമുക്ക് അവിടെ നമ്മൾ ചെയ്യാം അറൗണ്ട് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ടെൻ വരെ നമുക്ക് തന്നെ ഒരു ബേറി സ്റ്റാജറ്റായിട്ട് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടെൻ വരെ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ആൻഡ് സൈഡ് പോവുകയാണെങ്കിൽ മുകളിലേക്കാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഓൾമോസ്റ്റ് നമുക്കൊരു സെവൻറ്റീൻ ട്വൻറ്റി സെവൻ വരെ നമുക്ക് ചെറിയ രീതിക്കുള്ള ഒരു ബുള്ളിഷ് ടാർജറ്റ് നമുക്ക് എന്ത് ചെയ്യാം അവിടെ എക്സ്പെക്റ്റ് ചെയ്യാം ബട്ട് ആസ് ഓഫ് നൗ നിഫ്റ്റിയുടെ നിഫ്റ്റിയുടെ ഒരു സെൻറ്റിമെൻറ്റ് എങ്ങനെയാണ് നെഗറ്റീവാണ് ആണ് സോ നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നതും അതേ കുറച്ച് പ്രോബർട്ടി അതിന് കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന എങ്ങോട്ടേക്കാണ് ബെയർ ഇഷ്ടങ്ങൾക്കാണ് സോ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി വളരെ അഗ്രസീവ് മൂവ്മെൻറ്റുകൾ കണ്ടൊരു വീക്കായിരുന്നു അത് സോ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ അനാലിസിസ് നല്ലതുപോലെ ചെയ്യുക ട്രേഡ് ചെയ്യുക നല്ലതുപോലെ Okay, so this is me Anand signing off. Thank you.